ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല, അട്ടമല, മലപ്പുറം ജില്ലയിലെ ചാലിയാറിന്റെ തീരങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു 16-ാം ദിവസത്തെ തിരച്ചിൽ. ചൂരൽമല സ്കൂൾ റോഡിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് സംഘത്തിന്റെ പരിശോധനയിൽ പാറക്കടയിൽ നിന്ന് കവറിൽ കെട്ടിയ നിലയിൽ 400,000 രൂപ കണ്ടെടുത്തു. നിലമ്പൂരിൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ 4 ഭാഗങ്ങളായാണ് ചാലിയാറിൽ തിരച്ചിൽ നടക്കുന്നത്. തിരച്ചിലിന്റെ ആദ്യഘട്ടം നാളെ അവസാനിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. രണ്ടു ദിവസം കൂടി നമ്മൾ തീരുമാനിക്കുന്ന വിധത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാലും മലപ്പുറത്തും വയനാടിലുമായി വിവിധ ഗ്രൂപ്പുകളുടെ എണ്ണം കുറച്ച് പിന്നെ മറ്റന്നാൾ കഴിച്ചാൽ നമുക്ക് അതിൻ്റെ അളവ് നോക്കി ആവശ്യാനുസരണമുള്ള ആളുകൾ മാത്രം നിർത്തലായിരിക്കും നല്ലത്. ഏകദേശം അതേ പോയിന്റിൽ തന്നെ നമ്മൾ പോയിട്ടുണ്ട്. എന്നിട്ടും ചില ഭാഗങ്ങളിൽ ആളുകൾ വീണ്ടും നോക്കണം എന്ന് പറയുമ്പോൾ ആ സ്ഥലം പ്രത്യേകമായി നോക്കുന്നുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ച ആരംഭിച്ച 7 ടീമായിട്ടുള്ള തെരച്ചിൽ ഇന്നും നിർത്തിയിട്ടില്ല. അത് ഇടയിൽ ഒരു മഴ കാരണം കുറച്ച് സാധ്യമല്ലാതെ വന്നുകൊണ്ട് നാളെയും നമുക്കത് തുടരാം. അപ്പോൾ പരിശോധനയും പിന്നെ തെരച്ചിലും ഇന്നും നാളെയും ഇതേപോലെ തന്നെ തുടരുന്നുണ്ട്. പ്രത്യേകമായി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ പരിശോധിച്ച് ആ കിട്ടുന്ന അറിവനുസരിച്ച്. സന്നദ്ധ പ്രവർത്തകരുടെ ഇതുവരെയുള്ള സേവനത്തെ സർക്കാർ വിലമതിക്കുന്നുവെന്നും എന്നാൽ അപകടകരമായ സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് തിരച്ചിലിന് പോകാൻ സന്നദ്ധ പ്രവർത്തകർ തയ്യാറാകരുതെന്നും മന്ത്രി പറഞ്ഞു. ആവശ്യമെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചാൽ ഉദ്യോഗസ്ഥർക്കൊപ്പം ഇനിയും പരിശോധന നടത്താമെന്നും മന്ത്രി വ്യക്തമാക്കി. ഉരുൾപൊട്ടലിന്റെ കാരണം തേടി ഭൗമശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ ജോൺ മത്താഴ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്ന പഠനം ഇപ്പോഴും തുടരുകയാണ്. ജിമലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം.